തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സമർത്ഥിക്കാനുള്ള പുറപ്പാടാവും. വേണ്ട, എന്നോട് വേണ്ടതൊന്നും. നിന്നെ ഞാൻ എന്നെ അറിയണതാ കുഞ്ഞുട്ടേട്ടാ. ഇതിന്റെ മുഖത്തേക്ക് നോക്കി പോവരുത്. യക്ഷി ഇവള്, യക്ഷി ആകർഷിച്ച് കുഞ്ഞുട്ടേട്ടന്റെ ചോര കുടിക്കും. എല്ലാം മുടി ഉണ്ടാവും നാളെ ഈ ഇല്ലത്തിന്റെ മുറ്റത്ത്. ദേ ഈ അറയിലേക്ക് കടന്നു പോരുത്. നീ ഇനി കടക്കണ്ട്. വേദന എങ്ങനെയുണ്ട്? എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഈ വാദോപദ്രവം കുറയണ ലക്ഷണം കാണുന്നില്ല. തുടർച്ചയായ കുറെ കാലം മരുന്ന് കഴിക്കേണ്ടി വരുമെന്നല്ലേ വൈദ്യര് പറഞ്ഞത്? എനിക്കങ്ങനെ വിശ്വാസമില്ല. വിശ്വാസമാണ് ആദ്യം വേണ്ടെന്നല്ലേ ഗുരുനാഥൻ എപ്പോഴും പറയാറ്? അതെ, പക്ഷേ ഹാ, എല്ലാം ദൈവ നിശ്ചയം. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് പഠനം കഴിഞ്ഞു, ചില പ്രബന്ധങ്ങളും രചിക്കാവുന്നതായി. നന്നായി, ഇത്രയ്ക്കും താനാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഞാൻ. ഒരു കാര്യം ചോദിക്കണതിലെ വിരോധം തോന്നരുത്, എന്റെ അഹങ്കാരം ഒന്നും കരുതരുത്. മുഖവുര കേട്ടിട്ട് താനെന്തോ കാര്യമായിട്ട് ചോദിക്കുകയാണെന്ന് തോന്നുന്നു. ഗുരുനാഥന്റെ അനുഗ്രഹം പരിപൂർണമായിട്ട് കിട്ടണമെങ്കിൽ ഗുരുദക്ഷിണ വെക്കണമെന്നും കൂടിയില്ലേ? എന്താ താൻ ഗുരുദക്ഷിണയായി വെക്കാൻ പോണത്? അവിടുന്ന് ആവശ്യപ്പെടുന്ന എന്തും. ഉത്തമനായ ശിഷ്യനാവുക എന്നുള്ളതാണ് പ്രധാന ഗുരുദക്ഷിണ. അത് താൻ ചെയ്തു, അത്രേ വേണ്ടു. എനിക്ക് തൃപ്തിയായി നാരായണ. എന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാ. എന്തെങ്കിലും സ്വീകരിക്കണം അവിടുന്ന്. കഷായം കുടിക്കമാവ, ചൂടോടെ വേണം ഇത് കുടിക്കാൻ. എന്താ ഗുരുദക്ഷിണ തരണമെന്ന് നിർബന്ധാ? അതെ. എങ്കിലേ എന്റെ ഈ വാദരോഗം മാറ്റിത്തരാൻ കഴിയുമോ തനിക്ക് ഗുരുദക്ഷിണയായിട്ട്? വയ്യെങ്കിലും വേണ്ട, ഞാൻ സഹിച്ചോളാം. അമ്മാവന്റെ ആവശ്യം കുറച്ച് കടുത്തതായില്ലേ? അതെന്താ? അല്ല, എത്രയും കേമന്മാരായ വൈദ്യന്മാര് ചികിത്സിച്ചിട്ടും മാറാത്ത വാദരോഗം ഒരു ശിഷ്യനോട് മാറ്റിത്തരാൻ പറയാന്ന് വെച്ചാ? അത് സാധ്യമാണ്, എനിക്ക് സാധിക്കും. അത് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായിരിക്കണോ? ഒരു വഴിയുണ്ട്. ആ വാഹനക്രിയയിലൂടെ ഗുരുനാഥന്റെ രോഗം ഞാൻ ഏറ്റെടുക്കും. അതുകൊണ്ട് എന്താ ഗുണം? എന്റെ ആരോഗ്യം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കണം, പകരം അദ്ദേഹത്തിന്റെ ആരോഗ്യം ഞാൻ ഏറ്റെടുക്കണം. അതാണ് എന്റെ ഗുരുദക്ഷിണ. രോഗം മാറാന്നുള്ള അവസ്ഥയൊന്നും അല്ലല്ലോ അത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാന്നല്ലേ ഉള്ളൂ. മതി, അത് മതി. അതൊരു സാഹസാന്നാ എനിക്ക് തോന്നണത്. പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് യയാദിയുടെ വാർദ്ധക്യം ഏറ്റുവാങ്ങിയ മകൻ പുരു. പുരാണത്തിലേത് കഥയാ. ഇതിപ്പോ പണ്ട് സംഭവിച്ച ചില സത്യങ്ങളാണ് പിന്നീട് പുരാണകഥകളായത്. ഇതും എന്റെ തീരുമാനവും. ഭാവിയിലൊരു കഥയാകുമായിരിക്കാം. തമാശ പറയാലേ. അല്ല, സത്യാണ്. അമ്മാവനെ പറ്റിക്കാൻ വെറുതെ മായങ്ങള്, എനിക്കറിയാം. അല്ല, എനിക്കെന്റെ ഗുരുവാ ദൈവം. ഞാൻ അദ്ദേഹത്തിന്റെ രോഗം ഏറ്റുവാങ്ങും, അതുമൂലം ഞാൻ മരിച്ചാലും വേണ്ടിയില്ല. പുരാണത്തിൽ നടന്നതുപോലെ ഇക്കാലത്ത് സാധ്യമാണോമേ? പുരാണത്തിൽ എന്ത് നടന്നെന്ന? അല്ല, ഇവിടെ നാരായണൻ ആള് പറയാ അമ്മാവന്റെ വാദരോഗം അയാളെ ഏറ്റെടുക്കും.
നടക്കോ അങ്ങനെയൊക്കെ? ആവോ, എനിക്കറിയില്ല. ശുദ്ധ വിഡിത്തം, അതൊന്നും നടക്കില്ല. അയാൾ എന്തൊക്കെയോ ജൽപ്പിക്ക. ആവാഹനക്രിയ നടത്താന്നാ അയാള് പറയണേ. കേമത്തം നടിക്കാൻ ഇങ്ങടേക്ക് മുമ്പിലേ കേമത്തം നടിക്കാൻ വേണ്ടി പറയണത് അയാളത്. കേട്ടപ്പോ ആത്മാർത്ഥമാണെന്ന് തോന്നി. തോന്നും, അത് അയാളുടെ തന്ത്രം. ഇങ്ങളീ പാഴ്വാക്കിലും വീരവാദത്തിലും ഒന്നും വീണുപോയരുത്. അമ്മയും ദേവും മനസ്സിലാക്കാനാ ഞാനീ പറയണേ. പിഷാരടി ഗുരുനാഥന്റെ പ്രഥമ ശിഷ്യൻ ഞാൻ തന്നെയാ. എന്നോട് അദ്ദേഹത്തിന് കൂടുതൽ വാത്സല്യം. ആ സ്ഥാനം തട്ടിയെടുക്കാനാ അയാളുടെ ശ്രമം, വൃദ്ധാശ്രമം. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ടേ, ദേവുവിന് വേലിഴിക്കാനും മോഹണ്ടേ. ആ നാരായണന് മോഹല്ല, സ്വപ്നം. ഈ ജന്മത്തത് നടക്കില്ല. എന്നെ ഗുരുനാഥന്റെ മുമ്പിൽ താത്തിക്കെട്ടി നിന്നെ തട്ടിയെടുക്കാനാ അയാളുടെ ഉദ്ദേശം. ഞാൻ അയാളെ വെല്ലുവിളിക്കാൻ പോവാ. ഗുരുനാഥന്റെ രോഗം അയാൾക്ക് കഴിവുണ്ടെങ്കിൽ ഏറ്റെടുക്കട്ടെ. കൊള്ള, അത് നന്നായി. ആ, അയാൾ ഇനി ഈ ഇല്ലത്ത് കാലുകുത്തില്ല. ശുംഭൻ കൊള്ള വാഗ്ദാനം നടത്തിയില്ലേ, ഇനി ഉടനെ ഒഴിഞ്ഞു പോയിക്കോളൂ. നോക്കിക്കോള. ആ, ഇനി ഒരു പരീക്ഷയാ, ഒരു സമസ്യാപൂരണം. എല്ലാവരുടെയും പഠനം കഴിഞ്ഞല്ലോ. ഈ സമസ്യ എത്ര ആള് നന്നായി പൂരിപ്പിക്കുമെന്ന് നോക്കട്ടെ. ആ ദാമോദരൻ ആ നാലാം പാദമൊന്ന് വായിക്കുക. ആപൂർണാംഗീ ത്രിവേദി സദുശമപഹരൻ പൂർണകാമോ ബഹുവ. എന്താ, തയ്യാറല്ലേ എല്ലാവരും? എന്താ നാരായണ, അങ്ങ് ആവശ്യപ്പെട്ടു തരാൻ ഉദ്ദേശിക്കണോ ഗുരുനാഥ? എന്നെ അതിന് അനുവദിക്കണം. എന്ത്? അങ്ങക്ക് ആയിരാരോഗ്യ സൗഖ്യം, എന്റെ ഗുരുദക്ഷിണ. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കത് സാധിക്കും. ഞാൻ അന്ന് വെറുതെ നോക്ക്, വേദന വന്നപ്പോ അങ്ങ് പറഞ്ഞു പോയതാ എന്റെ രോഗം നീ ഏറ്റെടുത്തോളാൻ. ഏയ്, അത് നടക്കാത്ത കാര്യമാ. ഗുരുവിന്റെ വാക്ക് അസത്യമാവാൻ പാടില്ല. ഇപ്പോ എന്റെ വാക്കും അസത്യമാവാൻ പാടില്ല. അങ്ങയുടെ രോഗം ഞാനിത് അസ്വീകരിക്കുന്നു. എന്റെ ആരോഗ്യം അങ്ങ് ഗുരുദക്ഷിണയെ സ്വീകരിച്ചാലും. എന്റെ ഗുരു എനിക്ക് തന്ന സമസ്യ എനിക്ക് പൂരിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നോട് ദേഷ്യം വരുത്. ഗുരുദക്ഷിണയായി ഞാൻ എൻ്റെ ആരോഗ്യം എൻ്റെ ഗുരുവിന് സമർപ്പിച്ചു കഴിഞ്ഞു. പാപമംഗലമായ എൻ്റെ ജീവിതത്തിലെ ഒരധ്യായം അങ്ങനെ അവസാനിക്കട്ടെ. കൃഷ്ണ, കരുണ ചെയ്യണമേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, കൃഷ്ണ.